അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിരുന്നു തന്നിരുന്നത്. പ്രിപ്പയർ ചെയ്തു ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതില് ബാലൻസ് ഷീറ്റിന്റെ ആ ഒരു സെക്ഷൻ വീഡിയോ ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നുകൂടി ബാലൻസ് ഷീറ്റ് മാത്രം ഒന്ന് നോക്കാം. ഇതിനകത്ത് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2013 ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2013 നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. പിന്നെ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള ഒരു ഡൊണേഷൻ 60,000 കാണിക്കുന്നു. നമ്മൾ ഓൾറെഡി ജനറൽ പർപ്പസിന് വേണ്ടി ഒരു ഡൊണേഷൻ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇൻകം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ഇൻകം ആയിട്ട് നമ്മൾ കാണിച്ചിരുന്നു. ദെൻ ക്യാപിറ്റൽ ഫണ്ട്, ഇത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ പ്രിപ്പയർ ചെയ്ത ക്യാപിറ്റൽ ഫണ്ടാണ് 77,500. അതിന്റെ കൂട്ടത്തില് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും കിട്ടിയ സർപ്ലസ് ആഡ് ചെയ്യുന്നു 13,020. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് 90,520. ഇതോടെ ലയബിലിറ്റി സൈഡില് ഐറ്റംസ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോകാം. ക്യാഷ് ഇൻ ഹാൻഡ് 33,220. ഇത് നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ബാലൻസ് ക്യാരി ഡൗൺ കാണിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് അതേപോലെ എഴുതിയിരിക്കുന്നതാണ് 33,220. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 6,500. ഇതും 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 20,000, അതിൻ്റെ കൂടുതൽ 25,000 കൂടെ ആഡ് ചെയ്ത് 45,000 ഉണ്ട്. ദെൻ ഫർണിച്ചർ 12,000 ആണ്. അതിൽ നിന്നും ഒരു ഡിപ്രീസിയേഷൻ 1,200 കുറയ്ക്കണം. അങ്ങനെ 10,800 കാണിക്കുക. സ്പോർട്സ് എക്യുപ്മെന്റ് ഒരു 40,000 ആണ്. അതിൻ്റെ കൂടുതൽ ഒരു അഡീഷൻ വന്നിട്ടുണ്ട് 30,000. അങ്ങനെ 70,000. ഇതിൽ നിന്നും ഡിപ്രീസിയേഷൻ 11,000 കുറയ്ക്കണം. എങ്ങനെയാണ് ഈ 11,000 വന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. 40,000 20% ഫുൾ ഇയറിലേക്ക് കണക്കാക്കുന്നു. പക്ഷേ 30,000 വാങ്ങിച്ചത് നമ്മൾ ഒരു ജൂണിലാണ്. അതുകൊണ്ട് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 20% ആണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. അങ്ങനെയാണ് 11,000 കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സ്പോർട്സ് ഇക്വിപ്മെന്റിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 59,000 ആണ് കാണിക്കേണ്ടത്. അങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ 1,54,520. അങ്ങനെ നമ്മുടെ ഇതാണ് ആ ക്വസ്റ്റിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വിധം. ഈ 1,54,520 എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് പറയുന്നുണ്ട്, അതുപോലെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരുന്നു. അതുപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരുന്നു. ഇതെങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 18,000. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 January 2012 1,000. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1 January 2012 500. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31 December 2012 300. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 December 2012 200. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇത് ആദ്യമേ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2012 എഴുതി വെക്കുക 18,000. അതിനോടുകൂടി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ആഡ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ആഡ് ചെയ്യുക. ഇതെന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ആഡ് ചെയ്തു എന്ന് പറയാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ 2012 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് 31 December അപ്പോഴും നമുക്ക് കഴിഞ്ഞ വർഷം ഈ കിട്ടാൻ ഈ 2012 കിട്ടേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടേണ്ടതാണല്ലോ, നമ്മുടെ അക്കൗണ്ടിൽ വരേണ്ടതുമാണ്. അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ആഡ് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ നേരത്തെ കിട്ടി, ഓപ്പണിങ്ങിലാണ് ഇച്ചിരൂടെ പിന്നെ കിട്ടേണ്ടിയിരുന്ന ഓപ്പണിങ്ങിൽ തന്നെ കിട്ടി, അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുന്നു. പക്ഷേ ഇത് ക്ലോസിംഗിലെ ആണെങ്കിലോ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗിലെ ആകുമ്പോൾ നമ്മളത്
ലെസ് ചെയ്യുക ചെയ്യേണ്ടത്. കാര്യം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് ക്ലോസിംഗിലാണ്, പക്ഷെ അത് അടുത്ത വർഷത്തേതാണ്, 2013 നമുക്ക് ഇപ്പോഴേ കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് ലെസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് എന്തിനാണ് ലെസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് 2012 ഓപ്പണിങ്ങിലാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ്, നമുക്കത് ഓൾറെഡി കിട്ടിക്കാണും, ഇതിനോടിടയ്ക്ക് എപ്പോഴെങ്കിലുമായിട്ട് കിട്ടിക്കാണും. അത് നമ്മൾ റിസീവ്ഡിന്റെ കൂട്ടത്തിൽ ഓൾറെഡി 2012 18,000 എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ലെസ് ചെയ്യുന്നത്. ഇനി ഈ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അതിനുവേണ്ടി ഒരു ഇക്വേഷൻ ഫോം പഠിച്ചു വെക്കുക. S1 = SR + OS2 + AS1 - OS1 - AS2. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവിന്റെ കൂടത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ആഡ് ചെയ്യുക, അഡ്വാൻസ്ഡ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ലെസ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 18,000 നിന്നും ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 17,400 യഥാർത്ഥത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ. ഈ ഇക്വേഷൻ ശരിക്കും ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവിന്റെ കൂട്ടത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ആഡ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ലെസ് ചെയ്യുക, അഡ്വാൻസ്ഡ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഇതാണ് ഈ സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലോർക്കേണ്ട ഇക്വേഷൻ. ക്വസ്റ്റിനിലേക്ക് പോകാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് എ പ്രൈവറ്റ് സ്കൂൾ. റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ, ട്യൂഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, എൻഡോമെന്റ് ഫണ്ട്, ഡൊണേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓൺ പീരിയോഡിക്കൽസ് കാണിച്ചിരിക്കുന്നു. പേയ്മെന്റ് സൈഡിൽ ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, സാലറീസ്, സ്റ്റേഷനറി എക്സ്പെൻസസ്, അഡ്വർടൈസ്മെന്റ്, ബാലൻസ് ക്യാരി ഡൗൺ ഇത്രയുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോകാം. സ്കൂൾ ഹാസ് ഫോളോയിങ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ആസ് ഓൺ 1st April 2016. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്കൂൾ ബസ്, ബാങ്ക് ലോൺ. ഇത് കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും 2017 ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. 2016 ഓപ്പണിംഗിലെ കാണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017 ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ഡേറ്റ് കൺസിഡറിംഗ് ദി ഫോളോയിങ്. ഹാഫ് ഓഫ് ദ ഡൊണേഷൻ ഇസ് ട്രീറ്റഡ് ആസ് ഇൻകം. ഡൊണേഷന്റെ ഹാഫ് എമൗണ്ട് ഇൻകം ആയിട്ട് കാണിക്കണം, ബാക്കി എമൗണ്ട് മാത്രം ലയബിലിറ്റി സൈഡിലേക്ക് മാറ്റാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,200 ഉണ്ട്. ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് തന്നിരിക്കുന്ന എത്രയാണോ ഇവിടെ 4,800, ഇതിന്റെ കൂടുതൽ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്വർടൈസ്മെന്റ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ 14,600 ഡ്യൂ ഫോർ പേയ്മെന്റ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 2,400, ഇതും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടുതൽ ആഡ് ചെയ്യണം. നമുക്ക് ഈ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എക്സ്പെൻഡിച്ചറിൽ നമുക്ക് തന്നിരിക്കുന്ന സാലറി 74,400 ആഡ് എൻട്രി ചെയ്യുന്നു. ദെൻ സ്റ്റേഷനറി 2,400, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് 4,800 ആണ്. അതിൻ്റെ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ടായിരുന്നു അഡീഷണൽ ഇൻഫർമേഷനിൽ, അത് 1,200 ആഡ് ചെയ്യുന്നു. അങ്ങനെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് 6,000 ആണ്. അതുപോലെ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡ്യൂ ആണ്, അത് ഇതുവരെ അടച്ചിട്ടില്ല, നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. അത് 14,600 ആയിട്ട് കാണിക്കുന്നു. ദെൻ ഇൻകത്തിനകത്ത് ട്യൂഷൻ ഫീസ് 32,000, അഡ്മിഷൻ ഫീസ് 50,200, ഡൊണേഷൻ അവിടെ  24,000 തന്നിട്ടുണ്ട് എങ്കിലും അതിന്റെ ഹാഫ് ഓഫ് ദി എമൗണ്ട് മാത്രമേ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് 12,000 എമൗണ്ട് കാണിക്കുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 4,600 ഉണ്ട്, അതിൻ്റെ കൂടുതൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു, 7,000 ആകുന്നു. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് 500. അങ്ങനെ നമുക്ക് ഇൻകമാണ് ഇൻകം എക്സ്പെൻഡിച്ചറിനെ കഴിഞ്ഞും ഇൻകം ആണ് കൂടുതൽ. സോ നമ്മുടെ ആൻസർ സർപ്ലസ് ആണ്. അപ്പോൾ 4,300 ആണ് നമ്മുടെ ആൻസർ. 4,300 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൽ നിന്നും കിട്ടുന്ന ആൻസർ. നമുക്ക് ഓപ്പൺ ചെയ്യണം. ബാങ്ക് ലോണ് നമുക്ക് തന്നിരിക്കുന്ന 2016 ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് ലോണ് 1,50,000, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് 30
6,800, land and building 4,50,000, furniture 1,85,000, സ്കൂൾ ബസ് 11,000, 1,15,000. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടും. 6,30,800 ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് മാറണം. ഇനി നമുക്ക് 2017 ബാലൻസ് ഷീറ്റ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ലോൺ കാണിക്കുന്നു 15 lakhs. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെന്റ് 1,200 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡ്യൂ അത് നമ്മുടെ ലയബിലിറ്റിയാണ്, 14,600 കാണിക്കുന്നു. ക്യാപിറ്റൽ ഫണ്ട് 6,30,800 ആണ്. അതിൻ്റെ കൂടുതൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും കിട്ടിയ സർപ്ലസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ 6,35,100. എൻഡോവ്മെന്റ് ഫണ്ട് ഉണ്ട് ഒരു 60,000. ഡൊണേഷൻ 12,000. അതാണ് ലയബിലിറ്റി സൈഡിലെ ഐറ്റംസ്. നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോകാം. ക്യാഷ് അറ്റ് ബാങ്ക് 42,500, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4,50,000, ഫർണിച്ചർ ഒരു 1,85,000 ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു അഡീഷൻ വരുന്നുണ്ട് 23,000. അങ്ങനെ 2,08,000. ദെൻ സ്കൂൾ ബസ് 1,15,000, സോറി. ഇൻവെസ്റ്റ്മെന്റ് 55,000. അക്രൂഡ് ഇൻട്രസ്റ്റ് 2,400. അങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 8,72,900 ആണ്. ഇതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വിധം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് കാണാം. താങ്ക് യു.